എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മണി പ്ലാന്റ്, അത് വീട്ടിൻ്റെ അകത്ത് വളർത്തുന്നതും അതായത് വെള്ളത്തിൽ കുപ്പിയിൽ വെള്ളത്തിലിട്ട് വളർത്തുന്നതും അതുപോലെ തന്നെ ചട്ടിയിൽ മണ്ണിൽ ചട്ടിയിൽ നല്ല പുഷിയായിട്ട് വളരുന്നതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ അധികം ഒന്നും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയണ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു വള്ളിയാണ് എനിക്ക് മണി പ്ലാന്റിൻ്റെ കിട്ടിയിട്ടുള്ളത്. ഈ മണി പ്ലാന്റ് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് സാധാരണ നോർമലായിട്ട് നമ്മളിവിടെയൊക്കെ കാണുന്ന ടൈപ്പാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഇലകളിൽ മഞ്ഞ കളറോടുകൂടിയിട്ടുള്ള പ്രിൻറ്റ് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെള്ള ലൈൻസ് ആയിട്ടുള്ള അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു അഞ്ചാറ് തരം വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾക്ക് ഓരോ ഇലയിൽ നിന്നും ഓരോ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. അതായത് ജസ്റ്റ് അതിൻ്റെ ആ ഇലയുടെ താഴെ നോടും ഒരു കുറച്ച് സ്റ്റെമ്മും മാത്രം മതി നമ്മൾക്ക് പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആ ഇലയുടെ തൊട്ടപ്പുറം അപ്പുറമുള്ള സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ നമ്മൾ അത് ഇട്ട് വയ്ക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇല ആ വെള്ളത്തിൽ മുങ്ങരുത്. ഇല മുങ്ങിപ്പോയി കഴിഞ്ഞാൽ വെള്ളം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അല്ല ഇല ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തണ്ട് മാത്രം വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു 14 ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് വേരും അതുപോലെ തന്നെ പുതിയ തളിരുകളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി പുതിയ വെള്ളം ആക്കി കൊടുക്കണം കേട്ടോ. അതിൽ ഓക്സിജൻ കഴിയുമെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പുതിയ വെള്ളം കുപ്പിയൊക്കെ ഒന്ന് കഴുകി പുതിയ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടോ, 2-3 വേരും ഉണ്ടായിട്ടുണ്ട്, പുതിയ തളിരും ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ഓരോ സ്റ്റെമ്മും നമുക്ക് ഓരോ ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ സ്റ്റെമ്മ് കണ്ടില്ലേ, ഇപ്പോൾ അതേ നല്ല നീളമുള്ള ഒരു വേര് 14 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുപ്പികളിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കുറച്ച് മണലും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ആക്കാം. അപ്പോൾ ഇതിന് നല്ലോണം ഡ്രെയിനേജ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഈ ചട്ടിക്ക് 2 ഹോളാണ് കമ്പനി വക ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ വക ഒരു 4 ഹോളും കൂടി അഡീഷണലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മണ്ണിൽ ഓരോ ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം അത് നടാനായിട്ട്. കാരണം വെറുതെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേര് പൊട്ടിപ്പോകുമെന്നുള്ള പേടികൊണ്ടാണ് ഞാനൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു വള്ളിയായിട്ട് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വള്ളി മാത്രമായിട്ട് ഇങ്ങനെ കെടുക്കുള്ളൂ. നേരെ മറിച്ച് നമ്മളിങ്ങനെ ഓരോ ലീഫ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വേരെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ടുള്ള മണി പ്ലാന്റ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിറച്ചും ചട്ടി നിറച്ചും മണി പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലേ. നമ്മൾക്ക് വീടിന് ലക്കാണ്, അതുപോലെ തന്നെ ധാരാളം പൈസ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് വെക്കാൻ സ്ഥാനമുണ്ടെന്നും പറയുന്നത് കേൾക്കാറുണ്ട്. മണി പ്ലാന്റ് നമ്മളുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലക്കിൽ വെച്ചാലാണ് അഭിവൃദ്ധി ഉണ്ടാവാന്നാണ് പറയുക. ഇപ്പം നമ്മൾ വെള്ളത്തിൽ നട്ടാലും വെള്ളത്തിൽ നടല്ല, ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി നന്നായിട്ട് അതിൽ നിന്ന് ഇലകൾ വിരിഞ്ഞ് പുതിയ ഒരു വെള്ളിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിന് അതിനുവേണ്ടി ഹോം മെയ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 മുട്ടയുടെ തോട് നന്നായി കഴുകി പൊടിച്ചത് ഇട്ട് വയ്ക്കുക. 1-2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അത് മുട്ടയുടെ തോട് അതിൻ്റെ വെള്ളം ഒഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർ 1/2 കാൽസ്യം ഗുളിക ഇതേപോലെ ഇത്രയും വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ തെളി മാത്രം മതി കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് പത്രപോഷണം എന്ന് കേട്ടിട്ടില്ലേ, ഇലകളിലൂടെ പോഷകം നൽകുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 3-4 സ്പൂണ് പാല് ഒഴിച്ച് നന്നായി കുലുക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സ്പ്രേയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ട് വളരും കേട്ടോ മണി പ്ലാന്റൊക്കെ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാട്ടർ ഇങ്ങനെ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്കുള്ള ഒരു ഫെർട്ടിലൈസർ ചോദിച്ചിട്ട്. ഇത് രണ്ടും അതുപോലെ തന്നെ ഈ പത്രപോഷണം വഴിയും കൊടുക്കുന്നതും ഏത് വാട്ടർ പ്ലാന്റ്സിനും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം മുട്ടത്തോട് ഇട്ട് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് വീണ്ടും നമ്മുടെ ചെടി ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ചെയ്തു കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാളൂൻ്റെ ഒരു കോഫി മഗ്ഗായിരുന്നു, അതിൻ്റെ വാല് പൊട്ടിപ്പോയി. അപ്പോൾ അതിൽ ഞാൻ മണി പ്ലാന്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വീടിൻ്റെ കിഴക്കേ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് മണി പ്ലാന്റ് വെച്ചാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡോ അച്ഛനോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിച്ചു പൊളിയായിട്ട് നമുക്ക് കഴിയാം അല്ലേ. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.